നമസ്കാരം. എപ്പിഫനിയുടെ സീരീസ് 2-ലെ 4-ാമത്തെ വയലിൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്ട്രക്കറ്റ് ബോ, അതായത് ഒരു ബോയിനെ 4 സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചു. ഇപ്പോൾ അതിൻ്റെ അടുത്ത കാര്യങ്ങൾ ബോയിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനു മുമ്പ് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർ ബാക്കിയുള്ള ക്ലാസ്സും കൂടി അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ കണ്ടിന്യൂഷൻ ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് പറയുന്നു. അപ്പോൾ ഏത് ക്ലാസ് മുതലാണോ ആദ്യമായിട്ട് ആരെങ്കിലും പുതിയ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ കാണുന്നത്, അവർ പഴയ ക്ലാസ്സും കൂടി ഫോളോ ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ് വായിച്ചതിൻ്റെ ഒരു പ്രാക്ടീസ് ഞാൻ ഒന്ന് വായിക്കാം. ദെൻ വി മൂവ് ടു ന്യൂ ലെസൺ. ഇങ്ങനെയാണ് 4 സ്ട്രിങ്ങിലും നിങ്ങൾ ഇടേണ്ടത്. ഈ സ്പീഡ് കിട്ടുകയാണെങ്കിൽ ഈ സ്പീഡ് ഇടുക, അല്ലെങ്കിൽ കുറച്ചുകൂടി പതു കിട്ടാലും കുഴപ്പമില്ല. 2 ടൈപ്പ് നമ്മൾ നോക്കി. ഒന്ന് ഫുൾ കൗണ്ടായിട്ട് 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4. മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ ഇടുമ്പോൾ ഒരു കാരണവശാലും ബോയിൻ്റെ സ്പീഡിനെ 4 കൗണ്ട് തികയ്ക്കാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യരുത്. അത് തികഞ്ഞില്ലെങ്കിൽ അതാണ് തെറ്റെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദത്തിന് വാച്ച് തിരിക്കുന്ന പോലെ ആയിപ്പോവും, അതൊരിക്കലും തെറ്റെന്ന് നമുക്ക് അറിയാതായിപ്പോവും തെറ്റാണെങ്കിൽ പോലും. അപ്പോൾ ഒരേപോലെ ഇടുക, കുറവോ കൂടുതലോ വന്നാൽ ഞാൻ ഒന്നുകൂടി മെൻഷൻ ചെയ്യുന്നു. ഇത്രയും വന്ന് 4 കൗണ്ട് തീർന്നാൽ ഇവിടെ നിന്ന് ബാക്ക് വരരുത്, വീണ്ടും ആ ബോ എടുത്ത് ഒന്നുകൂടി നമ്മൾ ഫസ്റ്റ് മന്ത് തുടങ്ങേണ്ടതാണ്. ഓക്കെ, റൈറ്റ്. ഇനി ഇതിൻ്റെ അഡ്വാൻസ് എന്ന് പറയുന്നത് എത്ര മണിയും നമുക്ക് ഇതിനെ കൂട്ടി വായിക്കാം, ബട്ട് 8 അല്ലെങ്കിൽ 16 വരെയെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ ആ ബോ കൈക്കകത്ത് കുറച്ചുകൂടി ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കത്തുള്ളൂ. അതായത് 2, 3, 4, 5, 6, 7, 8, 1, 2, 3, 4, 5, 6, 7, 8, 1, 2, 3, 4, 5, 6, 7, 8. ഇവിടെ നിന്നും എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ബോ കഴിഞ്ഞാൽ സാധാരണ എല്ലാവർക്കും ഇങ്ങനെ എടുക്കുന്നൊരു ശീലം ഉണ്ടാവും. എടുക്കാനേ പാടില്ല. സ്ട്രിങ്ങിൽ നിന്ന് നമ്മൾ അടുത്ത സ്ട്രിങ്ങിലോട്ട് പോകാനായിട്ട് ബോ സ്ട്രിങ്ങിൻ്റെ മുകളിലോട്ട് വരാനേ പാടില്ല. ഇങ്ങനെ മാത്രമേ നമുക്ക് പോയി ശീലിക്കണം. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എടുത്ത് പോകുന്നുള്ളൂ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇവിടെ തുടങ്ങിയാൽ ഫസ്റ്റ് സ്ട്രിങ്, സെക്കൻഡ് സ്ട്രിങ്, തേർഡ് സ്ട്രിങ്, ഫോർത്ത് സ്ട്രിങ്, സെക്കൻഡ്, ഫസ്റ്റ് എന്ന് വേണം വരാം. അത് ശ്രദ്ധിക്കുക. ഇത് ത്രൂ ഔട്ട് ലൈഫ് ടൈം ഇങ്ങനെ ചെയ്യാമെന്നല്ല, നിങ്ങൾ ആദ്യം നന്നായി ഇത് എടുക്കാതെ ചെയ്യണം. കാര്യം ആ ബോ സ്ട്രിങ്ങുമായിട്ടുള്ള ഒരു ബന്ധം വളരെ ക്ലോസ് ആയിരിക്കണം. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ചില എക്സ്പേർട്സൊക്കെ ഇങ്ങനെ ഇപ്പോൾ എന്നൊക്കെ എടുത്ത് വെച്ച് നിങ്ങൾ കാണുമായിരിക്കും. പക്ഷെ അതൊക്കെ ആ സമയം വന്നിട്ട് നമ്മൾ ചെയ്യാം. അതൊന്നും നമ്മൾ ആ ചാടിക്കരുത്. ആദ്യമേ പ്രാക്ടീസ് ചെയ്യാനോ അത് ശരിയെന്ന് പറഞ്ഞ് നമ്മളും കൂടി അത് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ തന്നെ ഇത് മാറ്റി കുറച്ച് അഡ്വാൻസ് ആകുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം പറയും. അപ്പോൾ അത് വേറെ ക്ലാസ്സിലെ ലെസനാണ്, ഇത് വേറെ കുട്ടികൾക്കുള്ള ലെസനാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ആദ്യം 8 ചെയ്യുക. പറ്റും ഇത് 4 സ്ട്രിങ്ങിലും ഇതുപോലെ ഒരു 100 times, 200 times വെച്ച് വായിക്കുക. അതുപോലെ ഇങ്ങനെ 16 പറ്റുമെങ്കിൽ ഇങ്ങനെ ചെയ്യുക. എത്ര വേണമെങ്കിൽ ഇതിനകത്ത് ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ്. ഇത് 16 then 32 പറ്റുമെങ്കിൽ 32 ചെയ്യും. എങ്ങനെ ചെയ്യും? പക്ഷേ ഓരോ ബോയും ഈ ഓരോ ചെയ്യുന്നത് നിങ്ങൾ 4 സ്ട്രിങ്ങിൽ ചെയ്യുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 4 സ്ട്രിങ്ങിലും ചെയ്യണം. അതുപോലെ ആ ബോയിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് എങ്ങോട്ട് ആ മൂവ് ചെയ്യുന്നു എന്നുള്ളത്. 4th സ്ട്രിങ് ഇങ്ങനെ പോവുക, ഇങ്ങനെ വരിക, സെക്കൻഡ്, ഫസ്റ്റ് നേരെ താഴോട്ട്, ബാക്കിയുള്ള ഈ രീതിയിൽ ഒത്തിരി ഇങ്ങോട്ടോ ഒത്തിരി അങ്ങോട്ടോ ആവാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ലെസൺ ആണ്. ഇത് ഒരു ദിവസം കൊണ്ടോ 10 മിനിറ്റ് ക്ലാസ് കൊണ്ടോ തീർക്കുന്ന കാര്യമൊന്നുമല്ല. നിങ്ങൾ ഒത്തിരി വായിക്കേണ്ട ഒരു ടിപ്സാണ് ഇതൊക്കെ. നാളെ പല കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും ഇത്തരം ബോ ആണ് നമ്മളെ ഒത്തിരി സഹായിക്കുന്നത്. ഇപ്പോൾ
ഇന്നത്തെ എന്ത് മ്യൂസിക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വായിക്കുമ്പോഴും അതൊക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ബേസിക്കിൽ തന്നെ ഇതെല്ലാം പെർഫെക്റ്റ് ആണെന്ന് പറയുന്നു, പിന്നെ അതാക്കുന്നത് വലിയ കഷ്ടമാണ്. ഓക്കെ റൈറ്റ്, ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ലെസൺ കൂടി നിങ്ങൾക്ക് തരാം. ഇപ്പം നമ്മൾ 4 കൗണ്ട് വായിച്ച അതേ ലെസനെ തന്നെ നിങ്ങൾ ഈ 4 കൗണ്ടിനെ 2 കൗണ്ടുണ്ട്, 2 കൗണ്ട് വേണ്ട, നിങ്ങൾ ഡയറക്റ്റ് 4 കൗണ്ട് 4 സ്ട്രിങ്ങിലായിട്ട് വായിച്ച് നോക്കണം. ഒരു ബോയിൽ, ദാറ്റ് ഈസ് 1 2 3 4 1 2 3 4 എന്ന ബോയിനെ നമ്മൾ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 എന്ന് വായിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഇതൊരു ചെറിയ കുറച്ച് കഷ്ടമായിരിക്കും ആദ്യം വായിക്കുമ്പോൾ, പക്ഷേ പെർഫെക്റ്റായിട്ടും ആ 4 കൗണ്ട് സ്റ്റക്കേറ്റ രീതിയിൽ ഇങ്ങനെ നിർത്തി നിർത്തി 4 കൗണ്ട് നിങ്ങൾ വായിച്ച് നോക്കണം. ഇത് തന്നെ 8 കൗണ്ട് ആകുമ്പോൾ 2 റൗണ്ട് നമുക്ക് പോയിട്ട് വരാൻ പറ്റും. 1 2 3 4 1 2 3 4 എന്ന് പറഞ്ഞ് ഒരു പോയി തന്നെ നമുക്ക് 8 കൗണ്ടൊക്കെ നമുക്ക് ഇതിനകത്ത് ഇതേ ഡെവലപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ എല്ലാ ടീച്ചേഴ്സിനും എല്ലാ ലെസണിനും ഒന്നും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. നമ്മൾ ലെസൺ ഇല്ല, ലെസൺ കുറവ് എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ കംപ്ലീറ്റ് എന്നൊരു ഫോം നമ്മുടെ ബുദ്ധിക്കകത്തായിരിക്കുന്നത്, നമുക്കുള്ള കംപ്ലീറ്റ് ഫോം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഇതിൽ നിന്നും നിങ്ങൾക്കൊക്കെ എങ്ങനെയൊക്കെ ഐഡിയ തോന്നുന്നുണ്ടോ അതൊക്കെ ചെയ്യാം. അത് എങ്ങനെ തോന്നണം ഐഡിയാസ് എന്നുള്ളത് കൂടി ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ഒരു കൗണ്ട്, ഒരു ബോയിലെ കൗണ്ട് 4th, 2nd, 3rd, 4th എന്ന് വായിച്ചു. ഇപ്പം നിങ്ങൾക്ക് അതേ തന്നെ 1st, 3rd, 2nd, 4th, 4th, 2nd, 3rd, 1st എന്ന് വായിക്കാം. സോ ഇങ്ങനത്തെ ഐഡിയാസ് നിങ്ങളും കൂടി ചിന്തിച്ച് നിങ്ങളും കൂടി ഡെവലപ്പ് ചെയ്യുമ്പോൾ മാത്രമേ 5 കുട്ടികളിൽ ഒരാൾ ബെറ്റർ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ബുദ്ധിയിൽ നിന്നും ഉദിച്ച ചില പ്രാക്ടീസിൻ്റെ കാര്യങ്ങൾ കൂടിയാണ്. അല്ലാതെ എവറിത്തിങ് ഒരു ടീച്ചറിന് അങ്ങനെ എല്ലാം കൂടി അങ്ങനെ എടുത്തു തരിക, അല്ലെങ്കിൽ ഒരു യൂട്യൂബിലൂടെ എല്ലാം പഠിപ്പിക്കാൻ പറ്റുക, എല്ലാം പഠിക്കാൻ പറ്റുക എന്നൊന്നും ചിന്തിക്കരുത്. ഇതെല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞു. ഇതിനു മുമ്പ് എൻ്റെ സാറും ഇതിനെക്കുറിച്ചൊക്കെ നമ്മളോട് പറയാറുണ്ട്. യൂട്യൂബ് ക്ലാസ്സിൻ്റെ എന്ത് പറയും പോരായ്മയെക്കുറിച്ച്. എന്നാലും എന്തിനും നമ്മളിതൊക്കെ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും കിട്ടുന്നതെങ്കിലും കിട്ടിക്കോട്ടെ എന്നുള്ള ഒരു കാര്യത്തിലാണ്. അപ്പോൾ ഇതിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. അതിലും കൂടി നിങ്ങൾ ആ പ്രയോജനം കൂടി എടുക്കാതിരുന്നാൽ വേസ്റ്റായി പോകും. അപ്പോൾ ഇതിൽ നിന്നും എത്ര മാക്സിമം എടുക്കാൻ പറ്റുമോ എടുക്കുക. നിങ്ങളുടെ ബുദ്ധി ചിന്തിച്ച് പല ഐഡിയാസിലും നിങ്ങൾക്ക് ഈ ബോയിന് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ മാത്രമേ ആ ബോയിങ് ഉള്ളത് നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ട് നിൽക്കത്തുള്ളൂ. ആ ബോയിങ് വഴിയാണ് നമ്മൾ നാളെ ഒരു ലെസണിലോട്ട് ഇറങ്ങാൻ പോകുന്നത്. ആ സമയത്ത് ഒരു ക്ലാരിറ്റി കുറവ് നമുക്ക് ബോയിങ്ങിൽ ഉണ്ടാവാൻ പാടില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കൊച്ചുകുട്ടികൾ വാക്കുകൾ പറയുന്നതിന് മുമ്പ് ഒത്തിരി ശബ്ദങ്ങൾ ഉണ്ടാക്കിയാണല്ലോ ശീലിക്കുന്നത് അല്ലേ. ഞാൻ മിമിക്രി കാണിക്കുന്നില്ല. അപ്പോൾ ഒത്തിരി ശബ്ദങ്ങളാണ് കുട്ടികൾ ഉണ്ടാക്കുന്നത്, കരയിലും ചിരിക്കുന്നതിലും അക്ഷരങ്ങളിലും നാക്ക് കൊണ്ടുള്ള പല പ്രകടനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ആ വോക്കൽ കോഡിനെ ഒന്ന് ക്ലാരിറ്റി ആക്കി എടുക്കുകയാണ്. നാളെ പറയാൻ വരുന്ന ഒരു അമ്മ അച്ഛൻ എന്ന് പറയുമ്പോൾ അതിൽ കൃത്യത വേണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രാക്ടീസ് ചെയ്യാണ് ആ കുട്ടി നാച്ചുറലായിട്ട് നമ്മൾ പറയാതെ തന്നെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെയാണ് നമ്മുടെ ബോയിങ്. യു ഷുഡ് പ്രാക്ടീസ് ആസ് മച്ച് ആസ് യു ക്യാൻ ഡു ആൻഡ് മേക്ക് ഇറ്റ് വെരി പെർഫെക്റ്റ്, പെർഫെക്റ്റ് ആക്കി വെക്കുക. നമ്മൾ ഇന്ന് ചെയ്തത് ആദ്യം 8 കൗണ്ട് നമ്മൾ വായിച്ചു. 4 എന്നിങ്ങനെ വായിച്ചു. ഇത് 4 സ്ട്രിങ്ങിൽ വായിച്ചു കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ ഇതേ 4 കൗണ്ടിനെ 4 സ്ട്രിങ്ങിനായിട്ട് വായിച്ചു. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 എന്നിങ്ങനെ വായിച്ചു. ഇതിനെ ഇപ്പോൾ 1 2 3 4 1 സോറി ഞാൻ കൗണ്ടാണ് എണ്ണുന്നത്, സ്ട്രിങ്ങാണ് തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ സ്ട്രിങ് എണ്ണാം. 1 3
4, 4, 2, 3, 1 എന്നിങ്ങനെ ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തന്നത് ഇതുപോലെ നിങ്ങൾ എന്തൊക്കെ തോന്നുന്നുണ്ടോ ആ ഐഡിയസിലൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും അടുത്ത ഒരു ബോയിങ് ടെക്നിക്സ് ആയിട്ട് തോന്നും. ടെക്നിക്സ് എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല, ബോയിങ് ലെസണുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്.